കോവിഡ് വാക്സിനേഷനിൽ കേരളം ദേശീയ ശരാശരിക്ക് പിന്നിലെന്ന റിപ്പോർട്ട്. വാക്സിനേഷൻ ശരാശരിയുടെ കാര്യത്തിൽ കേരളം രാജ്യത്ത് 23-ാം സ്ഥാനത്താണ്. എല്ലാ മേഖലകളിൽപ്പെട്ടവർക്കും നൽകേണ്ട വാക്സിനേഷനിൽ കേരളം ബഹുദൂരം പിന്നിലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. മുന്നണി പോരാളികളിലെ ആദ്യ ഡോസ് വാക്സിനേഷന്റെ കാര്യത്തിൽ ദേശീയ ശരാശരി 91%. കേരളത്തിൽ ഇത് 74% മാത്രമാണ്. രണ്ടാം ഡോസ് വാക്സിനേഷന്റെ കാര്യത്തിൽ ദേശീയ ശരാശരി 83%, കേരളത്തിൽ ഇത് വെറും 60%. വാക്സിൻ ലഭ്യതയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന കേരള സർക്കാർ കോവിഡ് വാക്സിനേഷനിൽ കാണിക്കുന്ന ജാഗ്രത കുറവിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് വാക്സിനേഷനിൽ കേരളം ദേശീയ ശരാശരിക്ക് വലിയ തോതിൽ പിന്നിലാണ്. യുവാക്കളുടെ വാക്സിനേഷനിലും കേരളം വളരെ പിന്നിലാണ്. 18-45 മധ്യേ പ്രായമുള്ളവരിലെ വാക്സിനേഷന്റെ കാര്യത്തിൽ ദേശീയ ശരാശരി 21%, കേരളത്തിൽ 16% മാത്രമാണ്. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും ദിനം പ്രതി ഉയരുകയാണ്. അതേസമയം കേരളത്തിന് നൽകിയ കോവിഡ് വാക്സിനിൽ 10 ലക്ഷം ഡോസ് ഉപയോഗിച്ചിട്ടില്ലെന്ന് കേരള MPമാരെ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാൻ ചെന്നപ്പോഴാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചതെന്ന് TN പ്രതാപനും ഹൈബി ഈഡനും പറഞ്ഞു. രാജ്യത്ത് ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളമെന്നും ഇപ്പോഴും കേസുകൾ അധികമാണെന്നും MPമാർ ചൂണ്ടിക്കാട്ടി. രോഗപ്രതിരോധത്തിന്റെ പേരിൽ അടച്ചിടുന്ന നടപടി എക്കാലത്തേക്കും പ്രായോഗികമല്ല. സംസ്ഥാനത്തിന് ആവശ്യമായ വാക്സിൻ കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്നും ഇത് വലിയ പ്രതിസന്ധിയാണെന്നും ആയിരുന്നു MPമാരുടെ മന്ത്രിയോടുള്ള പരാതി. കേരളത്തിന് നൽകിയ 10 ലക്ഷം ഡോസ് വാക്സിൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് മന്ത്രി മറുപടി നൽകിയത്. വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ വാക്സിന്റെ കണക്കുകളും കാണിച്ചു കൊടുത്തു. ഈ 10 ലക്ഷം ഡോസ് ഉപയോഗിച്ചതിനു ശേഷം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വാക്സിൻ നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും MPമാർ പറഞ്ഞു. ആരോഗ്യ സംവിധാനങ്ങൾ ഏറെ മെച്ചപ്പെട്ടതായിട്ടും കേരളത്തിൽ രോഗവ്യാപനത്തിന് ശമനമില്ലാത്തതെന്തെന്ന് മന്ത്രി ചോദിച്ചു. വാക്സിനേഷൻ കൃത്യമായി നടത്താനായാൽ സംസ്ഥാനത്തെ സ്ഥിതി മെച്ചപ്പെടുമെന്നും മതിയായ വാക്സിൻ നൽകി സംസ്ഥാനത്തെ സഹായിക്കണമെന്നും മറുപടി നൽകിയതായി MPമാർ പറഞ്ഞു. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നതിനെ ആരോഗ്യമന്ത്രി വിമർശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MPമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ വാക്സിൻ പ്രതിസന്ധി ഉണ്ടെന്നും 60 ലക്ഷം ഡോസ് വാക്സിൻ വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ലോകാരോഗ്യ സംഘടനയുടെ ഗൗരവമുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ലോകത്ത് കോവിഡ് ഡെൽറ്റ വകഭേദം ആഞ്ഞടിച്ചേക്കുമെന്ന് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. 3 ആഴ്ചയ്ക്കുള്ളിൽ ലോകത്താകമാനം 20 കോടി പേർക്ക് രോഗം ബാധിച്ചേക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് കൂട്ടൽ. 124 രാജ്യങ്ങളിലാണ് നിലവിൽ ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1 ആഴ്ചയ്ക്കിടെ 13 രാജ്യങ്ങളിൽ കൂടി ഡെൽറ്റ സാന്നിധ്യം പുതുതായി സ്ഥിരീകരിച്ചു. പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച കോവിഡ് സാമ്പിളുകളിൽ 75% ഡെൽറ്റ വകഭേദത്തിന്റെ സാന്നിധ്യമുണ്ട്. July 12 മുതൽ 18 വരെയുള്ള കാലയളവിൽ ലോകത്ത് 34 ലക്ഷം കോവിഡ് കേസുകളാണ് പുതുതായി സ്ഥിരീകരിച്ചതെന്നാണ് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിരിക്കുന്നത്. മുൻപത്തെ ആഴ്ചയേക്കാൾ രോഗവ്യാപനത്തിൽ 12% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകരുതലുകൾ ശക്തമാക്കുകയും നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കാതിരിക്കുകയും ചെയ്യാത്ത പക്ഷം വലിയ വിപത്താണ് ലോകത്തെ കാത്തിരിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.